നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ? അതെ, രണ്ടു ദിവസമായില്ലേ ചിറ്റപ്പൻ വന്നിട്ട്, ഇനി പോയിക്കോളൂ. നീ ഈ നിലയിലിരിക്കുന്നത് കണ്ടിട്ട് ചിറ്റപ്പൻ എങ്ങനെ മനസമാധാനത്തോട് തിരിച്ചു പോവാ? അതൊന്നും സാരമില്ല, സാബിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ, ചിറ്റപ്പൻ പൊക്കോ. എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും, ഡോക്ടർ വന്നിരുന്നു. പിന്നെ ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട, അത് മതി അമ്മയ്ക്ക്. ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ? അല്ല, ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും. നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കണ്ടെന്ന് അന്വേഷിക്കണം. ഒരു രാത്രി അവിടെ തങ്ങി അവിടുത്തെ ക്രാങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി അവിടുന്ന് നേരെ പാലക്കാട്ട്. പാലക്കാട്ട് നമ്മുടെ നളിനിടാമായിരുന്നു. അതൊന്നും വേണ്ട, നേരെ വീട്ടിലെത്താൻ നോക്ക്. ആവശ്യത്തിൽ കൂടുതൽ കാശ് തന്നിട്ടില്ലേ, പിന്നെ എന്തിനാ വെറുതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേടാ, എനിക്കറിയാം ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം, എല്ലാം നടത്തിക്കൊടുക്കാം. ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയായി പോയി, അതുകൊണ്ട് വിചാരിക്കുന്നു സാർ. അയ്യോ ചിറ്റപ്പ, അതല്ല പറഞ്ഞേ, ഇങ്ങനെ ഊരി ചുറ്റി നടക്കാതെ നമ്മുടെ വീട്ടിലേക്ക്. ഒരുപാട് കാര്യങ്ങളല്ലേ നോക്കാൻ, ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേക്കില്ല എന്ന് എനിക്കറിയാലോ. എന്തോ? പക്ഷെ നീ പറഞ്ഞാൽ മാത്രം ഞാൻ കേൾക്കും. നീ എനിക്ക് വീക്ക്നെസ് ആയി പോയി. എന്നാ ശരി ചിറ്റപ്പൻ പോ. ആ എന്നാ സമയം കളയണ്ട, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടു വരാം. അല്ലെങ്കിൽ ഇനി രാത്രി ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരണ്ട. എടാ സഹായ പൗലോസേ, എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട, അതിനു പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിയിൽ തന്നെ സഹായിക്ക്. രാജശേഖരൻ കുട്ടി, ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നാ. അതവിടെ പോയി പോക്കറ്റില്. പോക്കറ്റില്ല? കൊറേ പ്രായമായില്ലേ, ഓർമ്മക്കുറവുമായി. ഇത് മറക്കില്ലല്ലോ. അതിന് നിനക്ക് എന്താ വേണ്ടേ? ഒന്നുമില്ല. ആ നടക്ക് നടക്ക്. ആ ഇതാരും അറിയാമേ, എന്ത് പറ്റി ഡ്യൂട്ടി മാറിയോ? ആ ഇങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി മാറേണ്ടി വരും. സൂസന ലീവ് എടുത്തു. എല്ലാവരും ഈ മറിയാമ്മയെ പോലെയല്ല മേജർ സാബ്. സാബിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി സൂസന ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യൂ. ഗുഡ് നൈറ്റ് മേജർ സാബ്. സൂസന, എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ച് ജോയിൻ ചെയ്യുന്ന നിർബന്ധമായിരുന്നു അല്ലേ? എന്നെ അത്രയ്ക്ക് വെറുപ്പ? എല്ലാവരെയും കാണുന്ന പോലെ എന്നെ കാണരുത് പ്ലീസ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ മേലിൽ ആവർത്തിക്കില്ല എന്ന് തീരുമാനവും എടുത്തു. നൗ ഐ ആം സീരിയസ്, എനിക്ക് സൂസനെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് കേട്ടുമടുത്ത വാക്കുകളാണ്. തന്നെയല്ല, നിങ്ങൾ ഒരു മേജറാണ്, ഞാൻ വെറും ഒരു നേഴ്സും. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. മിലിറ്ററി ബാരക്കുകളിൽ സ്ഥിരം നടക്കാറുള്ള ഇതുപോലത്തെ ഒരു മൂന്നാംകിട പ്രണയ നാടകത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ നീ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത്, എന്റെ അപേക്ഷയാണ്. ഐ എം സോറി. രാജേട്ടൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ആൽക്കഹോളിക്കായ ഒരപ്പൻ പേരുദോഷം കേട്ട് കെട്ടിക്കാൻ നിൽക്കുന്ന ചേച്ചി, പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന അനുജൻ, അതിൻ്റെ ഇളയതൊരു പെങ്കൊച്ച് സ്കൂളിൽ, എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം നടക്കാൻ. തന്നെയുമല്ല, രാജേട്ടന്റെ കുടുംബക്കാർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. രാജേട്ടന്റെ കാര്യങ്ങൾ രാജേട്ടൻ തീരുമാനിച്ചോളാം. താൻ സൂസന്നയുമായിട്ട് സംസാരിച്ച് അപ്പനെ ഒന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ഐ റിയലി മീൻ ഇറ്റ്, ഐ ആം സീരിയസ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വന്നാട്ടെ വന്നാട്ടെ. ഞങ്ങൾ അപ്പനും മോനും തമ്മിലൊന്ന് സ്നേഹിക്കുകയായിരുന്നു. അവൻ അർജന്റ് ആയിട്ടൊരു 100 രൂപ വേണമെന്ന്. എന്തെങ്കിലും ഇടുന്ന കാശ്?
നമ്മൾ തമ്മിൽ ആവുമ്പോ പറയാലോ ഒരു 100 rupees കിട്ടി. ഏതായാലും മെനക്കെട്ടില്ലേ ഒരു 100 rupees കൂടെ ആയിക്കോട്ടെ. ഓക്കേ ഓക്കേ. ഇത് മേജർ രാജശേഖരൻ നമ്പ്യാർ. ഞാൻ ഡൊമിനിക് ഫെർണാണ്ടസ്, സർവീസിൽ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയിട്ട് കുറച്ചു കാലമായി. ഓഫർ ചെയ്യാനില്ല, സോറി. ഞാൻ സൂസന്നയോട് സംസാരിച്ചിരുന്നു. ആ അവളെല്ലാം പറഞ്ഞു. ആ കേട്ടോ, വേറെ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല് കേണവന്മാര് വരെ കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് പറയുന്നതാ. നാൻസി, എനിക്ക് 4 മക്കളാ, 3 പെണ്ണും 1 ആണും. ഭാര്യ ഉള്ളത് അകത്ത് കിടപ്പിലായിട്ട് കുറച്ചു കാലമായി. ആ ഇത് സൂസന്നയുടെ മൂത്തതാ നാൻസി, ഇവിടെ അടുത്ത് തയ്യക്കാരനാ ജോലി. ഇത് ജൂഡി, 10ാം ക്ലാസ്സിലാ. പിന്നെ ആണൊരുത്തരുള്ളവനെ നേരത്തെ കണ്ടല്ലോ, അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കുക എന്നുള്ള അവന്റെ ജോലി. ഇതൊക്കെയാ ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ ചായ കുടിക്കേ. കേട്ടോ നേരെ, മൂത്തവളെ കെട്ടിച്ചയക്കണം, ചെറുക്കനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം, ഇളയവളെ പഠിപ്പിക്കണം, വീട്ടുകാരത്തേക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. എരിയ കിട്ടുന്ന മുക്കാച്ചക്കറം പെൻഷൻ കാശുകൊണ്ട് ഒന്ന് നാവ് നനയ്ക്കാൻ പോലും തയ്യല. പിന്നെ എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് വേണം നടക്കാൻ. ചുരുക്കി പറഞ്ഞാൽ സൂസന്ന ഞങ്ങളുടെ ഒരു കറവ പശുവാണ്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ചെലവുകളും നോക്കി നിർത്താൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. സൗകര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അവൾ ഇവിടെ സന്തോഷമായിട്ട് നിന്നോളും. ആ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. ഞാനൊന്ന് ആലോചിച്ചിട്ട് സന്നി വഴി അറിയിക്കാം. ആ മതി, ധാരാളം മതി. ആ ഇതിനൊക്കെ പുറമേ മാസാമാസം കൃത്യമായി നല്ലൊരു തുക 1ാം തീയതി തന്നെ ഇവിടെ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആലോചിച്ചാൽ മതി. ആയിക്കോട്ടെ. ആ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പോ രാജേട്ടന് തോന്നുന്നുവല്ലേ? ഇതുവരെ സൂസന്നയോട് എനിക്ക് സ്നേഹം മാത്രമേ തോന്നിയിരുന്നുള്ളൂ, ഇപ്പോ ഒരു വല്ലാത്ത സഹതാപം തോന്നുന്നു. അവരുടെ ചുറ്റുപാട് കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. രാജേട്ടന്റെ തറവാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബന്ധം ഒരിക്കലും അവർക്ക് സഹിക്കാനാവില്ല. ഈ ആവേശമൊക്കെ കഴിയുമ്പോൾ രാജേട്ടനെ മറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ഒരുമിച്ച് തകരും. അതാ എന്റെ പേടി. നോ, ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ്. ഐ വാണ്ട് ഹെർ, ഐ എം മാഡ് ആഫ്റ്റർ ഹെർ. സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറാണ്. മാസം 1 തുക, നല്ലൊരു തുക, കൃത്യമായി അവിടെ എത്തിച്ചേക്കാം. അമ്മ പ്രായമായിട്ടിരിക്കല്ലേ, ഒരു അനുവാദം പോലും ചോദിക്കാതെ? അനുവാദം ചോദിക്കാൻ പോയാൽ നടക്കില്ല. ഇപ്രാവശ്യം അമ്മയുടെ പിറന്നാളിന് പോകുമ്പോ നീ കൂടെ വേണം. നീ വേണം അമ്മയോട് പറഞ്ഞ സമ്മതം മേടിക്കും. അമ്മാവന്മാർക്കും അമ്മായിമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ എതിർപ്പായിരിക്കും, ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട. പൂനൂരിൽ ഒരു രജിസ്റ്റർ മാരേജ്. ഞാൻ തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചാണെന്നറിയാമല്ലോ.